ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകാഗ്നി വചനശുശ്രൂഷകരെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പിരിഞ്ഞു പോകാൻ ഇടവരാതിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങളെ അഭിഷേകാഗ്നി വചനശുശ്രൂഷയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലിച്ചൽ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ശനിയാഴ്ചകൾ ഒരുപാട് കുടുംബങ്ങൾ ഉപവാസമെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെല്ലാം കർത്താവ് പ്രതി അനുഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഈ ശുശ്രൂഷയ്ക്ക് എല്ലാ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വട്ടാലിച്ചിന് വേണ്ടിയും സഹായിക്കുന്ന ഞങ്ങളെല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകം തുടക്കത്തിൽ പ്രാർത്ഥിച്ച കർത്താവ് ഒരു പ്രേരണ തരുന്ന ഇതാണ്. ഒരുപാട് കുടുംബങ്ങളിൽ മുമ്പോട്ട് പോകാൻ യാതൊരു വഴിയുമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളുടെ മേൽ കർത്താവ് ഇടപെടും എന്നൊരു പ്രചോദനം കർത്താവ് തരുന്നുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ വഴികൾ തുറക്കും. നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഇളവാതിലും അടഞ്ഞിടുമ്പോൾ എന്റെ യേശുവൊരു വഴി തുറന്നിടുമേ. ഇളവാതിലും അടഞ്ഞിടുമ്പോൾ എന്റെ യേശുവൊരു വഴി തുറന്നിടുമേ. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടും. ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശു തുറന്നിടുമേ. യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ. നന്നായ കാര്യങ്ങൾ അടിച്ച് നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പ്രാർത്ഥിക്കുകയാണ്.
ഒരുപാട് കുടുംബങ്ങൾ ഈ സമയത്ത് ദൈവം ഇടപെടും. ഒരു കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന വഴികൾ കർത്താവ് തുറന്നു തരും. ഒരുപാട് കുടുംബങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കെട്ടുകൾ കർത്താവ് അഴിച്ചു തരുന്ന സമയമാണ് ഇത്. നിന്റെ പാദക്കല്ലിന്റെ തട്ടാതെ കത്തിയിടും, എന്നെയുള്ള കയ്യിലവൻ നിന്നെ മറയ്ക്കും. യേശുവേ, നിന്റെ പാദക്കല്ലിന്റെ തട്ടാതെ കത്തിയിടും, എന്നെയുള്ള കയ്യിലവൻ നിന്നെ മറയ്ക്കും. അഗ്നിസ്തംഭമായും മേഘത്തൂണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. അഗ്നിസ്തംഭമായും മേഘത്തൂണായും വഴികളിൽ അവൻ നിന്നെ പരിപാലിക്കും. യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര വിശ്വസ്തൻ, എന്റെ പ്രവചനം 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയും അവൻ അടച്ചാൽ ആരും തുറക്കുകയും ഇല്ല എന്ന വചനത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ കുടുംബങ്ങളിൽ അടഞ്ഞിരിക്കുന്ന വഴികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവേ, അവിടുന്ന് സമുദ്രത്തിൽ വഴി വെട്ടുന്ന ദൈവമാണ്. ഇല്ലായ്മയിൽ നിന്ന് വഴി സൃഷ്ടിക്കുന്ന ദൈവമാണ് കർത്താവേ. ഏറ്റു പറയും, വിശ്വസിക്കും, പ്രഖ്യാപിക്കുന്ന കർത്താവ്, സ്വീകരിക്കുന്ന കർത്താവ്. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവം നമ്മിൽ വസിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചില വ്യക്തികൾ ഏതെങ്കിലുമൊക്കെ ചില പാപത്തിൽ വീഴുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകാലം പ്രാർത്ഥനയില്ലാതെ പോയി കഴിയുമ്പോഴോ ഒക്കെ ചിലപ്പോൾ ചോദിക്കും, അച്ഛാ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ, ചെന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ, എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടോ, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചേ എന്നൊക്കെ പല സാഹചര്യങ്ങളിൽ ചിലർ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ വസിക്കുന്നതിൻ്റെ പല ലക്ഷണങ്ങളും നമ്മൾ പ്രകടിപ്പിച്ചു തുടങ്ങും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ച് കരയുന്നതിൻ്റെ ആ അത് കേട്ട് കഴിഞ്ഞാൽ ആ കൊച്ച് പാലിന് വേണ്ടിയാണ് കരയുന്നത്, വാശി പിടിച്ചിട്ടാണ് കരയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉറുമ്പ് കടിച്ചിട്ടാണ് കരയുന്നത് എന്നല്ല, ആ കരച്ചിലിൻ്റെ ആ ലക്ഷണത്തിൽ നിന്ന്, ആ പ്രകൃതത്തിൽ നിന്ന് ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം കൂടെ വസിക്കുന്നു എന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബൈബിളിൽ ദൈവം ചില വ്യക്തികളുടെ കൂടെയൊക്കെ വസിക്കുന്നത് കാണുമ്പോൾ അനേകം പേർ അവരോട് ചേരുക, ദൈവം നിന്റെ കൂടെ ഉണ്ട്, ഞങ്ങളും കൂടെ വരിക, ദൈവം നിന്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് അവർ പറയുകയാണ്. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ
പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം, സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 15:9. കർത്താവ് ആസായോട് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എഫ്രായിം, മനാസെ, ശിമയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവനോട് ചേർന്ന് അവന്റെ രാജ്യത്ത് താമസമാക്കി. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ദൈവ അഭിഷേകം ചെയ്യർത്തിയ ആസ എന്ന് പറഞ്ഞ രാജാവുണ്ട്. അപ്പോ ആ രാജാവിൻ്റെ കൂടെ എപ്പോഴും ദൈവം ഉണ്ട്. അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ, അവൻ്റെ ഓരോ രാജ്യത്തിൻ്റെ ക്രമീകരണങ്ങളിലെല്ലാം ദൈവം അവരെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഉടനെ പേരെ പല ഗോത്രക്കാരുണ്ട്, എഫ്രായിം, മനാസെ, അങ്ങനെ പല ഗോത്രക്കാരുണ്ട്. അവർക്ക് മനസ്സിലായി ആസായോട് കൂടെ ദൈവമുണ്ട്, ദൈവം അവൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം എന്താ? ദൈവം കൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ അവർക്ക് കാണാൻ പറ്റും. അപ്പൊ അവരെന്ത് ചെയ്തു? വേഗം ആ ആസായുടെ രാജ്യത്ത് പോയി താമസിക്കുക, കാരണം ദൈവം ഉള്ളവന്റെ കൂടെ താമസിക്കുക. നമ്മൾ താമസിക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജോലി തേടി ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കും എന്ന് പറയുന്നത് പോലെ ദൈവം കൂടെയുള്ളവരുടെ കൂടെ താമസിക്കാൻ ഇവർ തീരുമാനമെടുക്കുക. ബൈബിളിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സക്കറിയ പ്രവചനത്തിൽ മനോഹരമായ വചനമുണ്ട്. സക്കറിയ പ്രവചനത്തിൽ 8:23 വാക്യം, ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 8:23. നമുക്ക് വചനം വായിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ, ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു യഹൂദന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ പിടിച്ചുകൊണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന 10 പേർ എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ഭാഷയല്ലാത്ത മറ്റു ഭാഷകൾ സംസാരിക്കുന്നവർ, യഹൂദന്റെ ഭാഷ മനസ്സിലാക്കാത്തവർ, അവരും പറയാണ് ഞങ്ങൾ നിന്റെ കൂടെ പോരുക, കാരണം വെച്ചാൽ ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഒരു വ്യക്തിയുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഭാഷ ഒരു പ്രശ്നമല്ല. ഒന്നും പ്രശ്നമല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ചില വ്യക്തികളിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം വസിക്കുന്ന വ്യക്തി ചില ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. ആസായെ കണ്ടപ്പോൾ ബെഞ്ചമിന് മനാസെ ഗോത്രക്കാർക്ക് മനസ്സിലായി ദൈവം കൂടെയുണ്ട്. യഹൂദനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ മറ്റേ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്ക് മനസ്സിലായി ദൈവം കൂടെയുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളെ കാണുമ്പോൾ ചുറ്റുമുള്ള അനേക ജനതകൾക്ക്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, ബിസിനസ് നടത്തുന്ന സ്ഥലത്തായിരിക്കാം, നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ ദേവാലയത്തിലായിരിക്കാം, നമ്മുടെ പ്രവർത്തന മേഖല എവിടെ അവിടെയൊക്കെ ആയിരിക്കാം, ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകുന്നത് ദൈവം ദേഹത്തിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഉണ്ട്, ദൈവം അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ചില മാർഗങ്ങളുണ്ട് എന്റെ സഹോദരൻ. ഒന്നാമത്തെ ഒരു മാർഗം ബൈബിൾ വെളിപ്പെടുത്തുന്നത് അവൻ വചനം പാലിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവന് ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ, ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ലക്ഷണം ഇതാണ്, അവൻ വചനം പാലിക്കാൻ ഭയങ്കര ഉത്സാഹം കാണിക്കും. യോഹന്നാന്റെ 1 ലേഖനത്തിൽ 2:5 1 John 2:5 നമുക്ക് വായിക്കാം. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവ സ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുവൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. യോഹന്നാന്റെ 15 അധ്യായത്തിലെ വചനം നമുക്കറിയാം. അങ്ങനെ പറയാണ്, കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ലക്ഷണം ഇതാണ്, അവൻ വചനം പാലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ വചനം പാലിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇവന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റം നോക്കുക, നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കാം. ഓരോ ബൈബിളിലെ ഓരോ വചനം പാലിക്കാൻ ഉത്സാഹം, വചനം വായിക്കാനുള്ള ഉത്സാഹം അല്ലത്, വചനം പ്രഘോഷിക്കാനുള്ള ഉത്സാഹം അല്ലത്, മറിച്ച് വചനം പാലിക്കാനുള്ള ഉത്സാഹം, വചനം പാലിക്കാനുള്ള ഉത്സാഹം.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഓരോ വചനവും വെച്ച് നമ്മുടെ ജീവിതത്തെ നോക്കണം. എന്നിട്ട് ഈ വചനങ്ങളെല്ലാം പാലിക്കാൻ ആരംഭിക്കണം. അങ്ങനെ വചനം പാലിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സഹോദരൻ, നമ്മൾ വചനം പാലിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചുറ്റുമുള്ളവർക്ക് മനസ്സിലാകും ഈ വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഓർക്കാണ് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ ബ്രദേശനോട് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഓർക്കാണ് സെമിനാരിയില്. അത് പറഞ്ഞിങ്ങനെയാണ്, നമ്മളൊരു വചനം പാലിച്ചോണ്ടിരുന്നാൽ ആ വചനം പാലിച്ചോണ്ടിരുന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ദൈവം അനേക ആത്മാക്കളെ നേടും. നമ്മൾ പ്രത്യേകിച്ച് ചിലപ്പോൾ ഒന്നും പ്രീച്ച് ചെയ്തില്ലായിരിക്കും, ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷെ വചനം പാലിച്ചാൽ ആ ഒറ്റ കാരണം കൊണ്ട് ദൈവം ആത്മാക്കളെ നേടും. എന്റെ സഹോദരങ്ങളെ, ദൈവം ഒരു വ്യക്തിയിൽ വസിക്കുന്നു എന്നതിൻ്റെ രണ്ടാമത്തെ ലക്ഷണം ഇതാണ്, ആ വ്യക്തി വിഷമങ്ങളെല്ലാം നല്ല സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങും. എന്ത് വിഷമം വന്നാലും ഭയങ്കര സന്തോഷത്തെ എടുക്കാൻ വേണ്ടി തുടങ്ങും. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യമാണ്, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2:6. നമുക്ക് വായിക്കാം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈശോ നടന്ന വഴി എന്ന് പറയുന്നത് കുരിശിൻ്റെ വഴിയാണ്. ഈശോ നടന്ന വഴി എന്ന് പറഞ്ഞ സഹനത്തിൻ്റെ വഴിയാണ്. ഈശോ നടന്ന വഴി എന്ന് പറഞ്ഞ തിരസ്കരണത്തിൻ്റെ വഴിയാണ്. ഈശോ നടന്ന വഴി എന്ന് പറഞ്ഞ പീഡാസഹനത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ ദൈവം ശരിക്കും വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും തെറ്റിദ്ധാരണകളും മനത്തകർച്ചകളും ഉണ്ടാകുമ്പോൾ ആ വ്യക്തി അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് ചുറ്റുമുള്ള വിശുദ്ധരുടെ ചരിത്രം എടുക്കുക, അല്ലേ? വിശുദ്ധ അൽഫോൺസ് അമ്മ, എന്തുമാത്രം വിഷമങ്ങളാണ് ജീവിതത്തിൽ. വിശുദ്ധ കൊച്ചുത്രേസ്യ, എന്തുമാത്രം സഹനങ്ങളാണ് ജീവിതത്തിൽ. വിശുദ്ധ എവ്പ്രാസ്യ അമ്മ, എന്തുമാത്രം മനോവേദനകളാണ് ജീവിതത്തിൽ. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട വിശുദ്ധ ചാവറ പിതാവ്, എന്തുമാത്രം വിഷമങ്ങളാ. മദർ മറിയം ത്രേസ്യ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള, നമുക്ക് ചുറ്റുമുള്ള കേരളത്തിലെയും അല്ലെ നമുക്ക് ചുറ്റുമുള്ള വിശുദ്ധരെ കുറിച്ച് തന്നെ ചിന്തിക്കുക സഹോദരങ്ങളെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തിയിൽ ദൈവം വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് വിഷമങ്ങൾ, ഓരോ വിഷമങ്ങളൊക്കെ എടുക്കാൻ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ വചനം കേൾക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, ചുറ്റുമുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, പിന്നെയോ നമ്മളിലേക്ക് തന്നെ നോക്കണം. എനിക്ക് വചനം പാലിക്കാൻ ഉത്സാഹമുണ്ടോ? എനിക്ക് വചനം പാലിക്കാൻ ഉത്സാഹമുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഞാനങ്ങോട്ട് തകർന്ന് തരിപ്പണമായി ആകെ പിന്നെ ഒരു ഒരു നിരാശയ്ക്ക് അടിമപ്പെട്ട ഒരവസ്ഥയിലാണ് എൻ്റെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ദൈവിക സാന്നിധ്യം കുറച്ച് കുറവാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നാൽ ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ ശരിക്കും കുടുംബത്തിൽ രണ്ടും മൂന്നും മരണമൊക്കെ ഒരുമിച്ച് നടന്ന ചില വ്യക്തികൾ എനിക്കറിയാം. ഞാൻ ഓർക്കണം അവരൊക്കെ അതൊക്കെ എടുത്ത വിധം മനസ്സിലാക്കണം. പെട്ടെന്ന് ആക്സിഡൻറ്റ് പോലെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ശരിക്കും ദൈവിക സാന്നിധ്യം ഉണ്ടെങ്കിൽ വിഷമങ്ങൾ സന്തോഷത്തോടെ എടുക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം ഒരു വ്യക്തിയിൽ ശക്തമായി പ്രവർത്തിക്കുന്നതിൻ്റെ, ദൈവം വസിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഒരു അടയാളം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. അതിതാണ് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിയിൽ വളരെ ശക്തമായിരിക്കും. ആത്മാവിൻ്റെ പ്രകടമായ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി തുടങ്ങും. ആസായെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ യഹൂദനെ കണ്ടപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പത്രോസ്ലീഹായെ കാണുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ജനതയ്ക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായിരിക്കും. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ തിരുവചനം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4:13, നമുക്ക് വായിക്കാം. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തിലും ദൈവം നമ്മിലുമാണ് വസിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ഇതെല്ലാം പ്രവർത്തന നിരതമാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവം ഈ വ്യക്തിയുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില വ്യക്തികളെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. വൈദികരാകാം, സിസ്റ്റർമാരാകാം, ആത്മായ ശുശ്രൂഷകരാകാം. കാരണം എന്താ? ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ്.
ചിലപ്പോൾ ചില വ്യക്തികളെ കണ്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകും, അവർ ശുശ്രൂഷകരായിരിക്കണമെന്നില്ല. പക്ഷെ എന്തുണ്ട്? വലിയ സ്നേഹത്തിൻ്റെ നിറവ്, വലിയ ക്ഷമയുടെ നിറവ്, വലിയ എളിമയുടെ നിറവ്, വലിയ വിട്ടുവീഴ്ചയുടെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ അവസ്ഥ. അവരോട് സംസാരിക്കാൻ തന്നെ നമുക്ക് നല്ലൊരു വിടുതലാണ്. കാരണം എന്താ? ദൈവ വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം പാലിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് അപേക്ഷിച്ച് വേഗം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരികയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തമായിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തി ദൈവിക സാന്നിധ്യത്തിൽ, ദൈവത്തിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ, വചനത്തിൽ അങ്ങനെ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ലക്ഷണമാണ്. അത് വളരെ ക്ലിയർ ആണ്. എന്താണെന്നറിയാവോ? സഹോദരങ്ങളെ ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങും. സഹോദരങ്ങളെ ജീവൻ കൊടുത്ത് സ്നേഹിക്കും. യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പരസ്നേഹ പ്രവൃത്തികൾ വളരെ ശക്തമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്ന കാര്യം നമുക്കറിയാം. ന്യായവിധിയുടെ സമയമാണ്. അവിടെ എല്ലാം നഗ്നനായി കണ്ടു, അവിടെ ഉടുപ്പിച്ചു, അല്ലേ, വിശക്കുന്നവനായി കണ്ടു, ഭക്ഷണം കൊടുത്തു, ദാഹിക്കുന്നവനായി കണ്ടു, കുടിക്കാൻ കൊടുത്തു, കാരാഗ്രഹത്തിലായിരുന്നു, സന്ദർശിച്ചു എന്ന് വേണ്ട. ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന അടുത്ത ലെവൽ അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്ന പരസ്നേഹ പ്രവർത്തികൾ, ദൈവസ്നേഹത്തിൻ്റെ, സഹോദര സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കായിരിക്കും. സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ബൈബിളിൽ തന്നെ എന്തുമാത്രം ഉദാഹരണങ്ങളാണ്. സക്കേവസിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു, വേഗം തന്നെ സക്കോസ് എന്താ ആൾക്കടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയാണ്, അല്ലേ, തൻ്റെ സ്വത്തെല്ലാം വിഭജിച്ചു കൊടുത്ത്. അല്ലെന്നുണ്ടെങ്കിൽ സമരിയാക്കാരി സ്ത്രീ യോഹന്നാശേഷം 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് നിറഞ്ഞു, വേഗം തന്നെ മറ്റാൾക്കാരുടെ അടുത്തേക്ക് പോയി യേശുവിനെ കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ സഹോദര സ്നേഹം വളരെ ശക്തമായി. അതുകൊണ്ട് ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുടുംബത്തെ ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കന്മാരോട്, ചേട്ടനനിയന്മാരോട് സഹോദരങ്ങളുടെ സ്നേഹം കൂടി കൂടി വരുന്നുണ്ടോ അതോ കുറഞ്ഞു കുറഞ്ഞാണോ വരുന്നത്? വചന പാലിക്കാനുള്ള ഉത്സാഹം കൂടി കൂടി വരുന്നുണ്ടോ അതോ കുറഞ്ഞു കുറഞ്ഞാണോ വരുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ഇത് വർദ്ധിച്ച് വർദ്ധിച്ചാണോ വരുന്നത് അതോ കുറഞ്ഞു കുറഞ്ഞാണോ വരുന്നത്? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോൾ ആര് ഡൗണായി പോകുന്ന അവസ്ഥയാണോ അതോ സന്തോഷത്തോടെ എടുത്തു പോകുന്നൊരവസ്ഥയാണോ വരുന്നത്? ഒരുപക്ഷേ ചുറ്റുമുള്ള ജീവിതങ്ങളെ നോക്കുമ്പോൾ നമുക്കത് വിലയിരുത്തുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തെ നോക്കി വിലയിരുത്തുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കാരണം ദൈവം അങ്ങനത്തെയുള്ള അവസ്ഥകളിലാണ് വസിക്കുന്നത്. ദൈവം അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങൾ, 5-ാമത്തെ ഒരു കാര്യം, അതായത് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവന് ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ യേശുവിന് ഏറ്റു പറയാൻ എവിടെയൊക്കെ അവസരം കിട്ടുന്നോ അവിടെയൊക്കെ യേശുവിന് ഏറ്റു പറയാൻ ഉത്സാഹം. ഒരുപക്ഷേ രക്തസാക്ഷികളുടെ ചരിത്രം പഠിച്ചു നോക്കുക, ഓരോ രക്തസാക്ഷികളും രക്തസാക്ഷിത്വം ഭരിക്കുന്ന എങ്ങനെയാ? യേശുവിന് ഏറ്റു പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ ഒരു രംഗം വിവരിക്കുന്നുണ്ട്, 44-ാമത്തെ ഖണ്ഡികയിലാണ്. അവിടെ പറയുന്ന ഇങ്ങനെ ദൈവം പറയാറ്, ഞാൻ ഇവിടെ വസിക്കുകയില്ല, ഞാൻ ഇവിടെ വിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ ഒരു പ്രത്യേക ദർശനത്തിലൂടെ ഫൗസ്തീനയ്ക്ക് കൊടുക്കുക സംസാരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഒന്ന് ഫൗസ്തീന പറഞ്ഞു, അങ്ങനെയല്ല, അവങ്ങ് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഈശോനെ നിർബന്ധിച്ച് അവിടെ വസിക്കുക, അവരുടെ കൂടെ വസിക്കാൻ ഫൗസ്തീന കാരണക്കാരിയാകുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഈശോ സ്വല്പസമയം മാറി നിൽക്കാം, ചിലപ്പോൾ കമ്മ്യൂണിറ്റിന്ന് ഈശോ മാറി നിൽക്കാം, ചിലപ്പോൾ കൂട്ടായ്മ കുറച്ച് സമയം ഈശോ മാറി നിൽക്കാം, തള്ളിക്കളയുന്നതായിട്ടല്ല, പക്ഷേ ഈശോയ്ക്ക് വസിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മൾ ഒരുക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ കൂതാശകളുടെ സ്വീകരണത്തിനോട് ഈശോ നമ്മുടെ ഉള്ളിൽ സജീവമായിട്ട് വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈശോ വിശ്വാസം വഴി ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മൾ വസിക്കുന്നുണ്ട്. വചനം പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അങ്ങനെ വസിക്കുമ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിനുണ്ടാവും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു വചനം പോലും കൈവിട്ട് കളയരുത്. ഓരോ വചനവും നമുക്ക് ആത്മശോധനയ്ക്കുള്ള വചനമാണ്. ഓരോ വചനവും നമുക്ക് അടുത്ത സ്റ്റെപ്പ് കയറാനുള്ള വചനമാണ്. അതുകൊണ്ട് ഈ വചനം വെച്ച് ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
യോഹന്നാൻ 15:4, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിന്, കർത്താവ് ഞങ്ങളെ തടസ്സമായി നിൽക്കുന്ന സമസ്ത മേഖലകളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കർത്താവേ, അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ പരിശുദ്ധ ജലത്താൽ അവിടുന്ന് ഞങ്ങളെ കഴുകണമേ. കർത്താവേ, പാളയത്തിൽ അശുദ്ധി കണ്ട് അങ്ങ് മടങ്ങാൻ ഇടവരാത്ത വിധം കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു. എന്നെ ശുദ്ധീകരിക്കണമേ യേശു, ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ, യേശുവേ.